വേണ്ട, പത്താം നമ്പർ കൊളുത്താണ് നമ്മൾ ഇത് കഴിഞ്ഞാൽ വേണ്ടോ. ഇതിൻ്റെ പുറവശമൊക്കെ ഉണ്ടല്ലേ, കളറ് മാറിയത് രക്തം മൊത്തം ഊറ്റി കുടിക്കും. പിന്നെ സ്കിന്നിൻ്റെ അകത്തൂടെ കയറിയിട്ട് മാംസവും തിന്ന് തീർക്കും. മീനിൻ്റെ മേൽ വരുന്ന ഇപ്പോൾ ഒരു പേനമാരിയുള്ള ഒരു പരാഗജീവിയാണ് കേട്ടോ ചെള്ളു. ഇത് കണ്ടില്ലേ. ഹായ് ചങ്ങാതിമാരെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് കട്ടച്ചൂണ്ടിടാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മളിന്ന് മെയിനായിട്ട് ബൈറ്റായിട്ട് ഉപയോഗിക്കുന്ന പുഴമത്തിയാണ്. ഇതാണ് പുഴമത്തി, നമ്മൾ പുഴകളിലൊക്കെ കാണുന്ന ഒരു മത്തി വിഭാഗത്തിൽപ്പെട്ട മീൻ തന്നെയാണ്. നല്ല വൈക്കോലൊക്കെ ഇട്ടേണ്ട ഒരു പെട്ടെന്ന് കുടുങ്ങുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇതിനെ കട്ട് ചെയ്ത് കട്ടച്ചൂണ്ടയിൽ ഇട്ടിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. നമ്മൾ എടുത്തേക്കുന്ന പുഴമത്തിയുടെ ഒരു വാലിൻ്റെ പീസാണ് കേട്ടോ. വേണ്ട, പത്താം നമ്പർ കൊളുത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊളുത്തിയിട്ട് വാർപ്പൊക്കെ വെളിയിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് മീനെടുത്താൽ ഉക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് എടുത്തുന്നത്. ചെറിയ പീസാണ് കേട്ടോ ഇടുന്നത്, ചെറിയ ചെമ്പല്ലികളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് കട്ടൊന്ന് ഇറക്കി നോക്കാം. ഇടയ്ക്ക് കുറച്ച് ചൂണ്ടയിൽ നമ്മൾ കോഴി വേസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ. ഏതിലാണ് റിസൾട്ട് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കോഴി വേസ്റ്റ് മുന്നേ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കോർക്കുന്നത്. ഇതുപോലെ മടക്കി മടക്കി കോർത്ത് ഇതാ പത്താം നമ്പർ ഉക്കിൽ ഇതുമാതിരി വെച്ചിട്ടാണ് നമ്മൾ ഇറക്കി കൊടുക്കുന്നത്. അതിൻ്റെ തുമ്പുവശം ഒന്നും പുറത്തേക്ക് നിൽക്കാണ്ട് ക്ലീനായിട്ട് കോർക്കുക. തുമ്പുവശം പുറത്തേക്ക് ഉണ്ടായാൽ അത് മീൻ വലിച്ചു കൊണ്ടുപോകും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോ ചൂണ്ടയായിട്ടിങ്ങനെ ഇറക്കിയിടാം. നമ്മൾ കട്ടച്ചൂണ്ട ഇങ്ങനെ ഇറക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ചൂണ്ട കോർത്ത് ഇടക്ക് മത്തി ഇടക്ക് വേസ്റ്റും ഇട്ട് കോർത്തിട്ടിട്ട് എന്തൊക്കെ മീൻ കിട്ടുമെന്ന് നോക്കാം നമുക്ക്. വേസ്റ്റ് വലിയ പീസ് നമുക്ക് ആവശ്യമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പീസ് എടുക്കുക. ഇതുമാതിരി മടക്കി മടക്കി കോർത്തെടുക്കുക. ഈ കോർക്കുന്ന ഭാഗങ്ങൾ പ്രത്യേകം എടുത്തെടുത്ത് കാണിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇതുമാതിരി നമ്മൾ അടുപ്പിച്ച് മടക്കി മടക്കി കോർത്തെടുത്താൽ തറ്റം പിടിച്ച് വലിച്ചിട്ട് ഇരയെടുത്ത് പോകാണ്ടേക്കുള്ളു. മീനെടുത്താൽ പിള്ളാരിട്ട് വീങ്ങാൻ കഴിയണം, സെപ്പറേറ്റ് ഇരയായിട്ട് വലിച്ചെടുക്കാൻ കഴിയരുത്. അപ്പോൾ കുറച്ച് ചൂണ്ട ഇറക്കിയിട്ടതിന് ശേഷം മുന്നേ കുറച്ച് ചൂണ്ട നമ്മൾ ബാക്കിൽ ഇറക്കിയിട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പൊക്കി നോക്കാം, അതിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കാണാം. നൈറ്റ് ഫിഷിംഗ് ആണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. പറ്റാവുന്നത്ര ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി നമുക്ക് ബാക്കിലുള്ള കുറച്ച് ചൂണ്ടകളൊന്ന് പൊക്കി നോക്കാം. ഓക്കെ, കുറച്ച് ബാക്കിൽ നമ്മൾ മുന്നേ ഇറക്കിയിട്ടൊരു ചൂണ്ടയാണ് കേട്ടോ നമ്മൾ ഈ പാസ് ചെയ്ത് പോകുന്നത്. ഇത് നമുക്കൊന്ന് പൊക്കി നോക്കാം, ഇതിനകത്ത് എന്താണുള്ളതെന്ന് നോക്കാം ആദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വയ്ക്കിലേക്ക് ഫ്ലോട്ടിൻ്റെ ഭാഗം ഫ്രീ ആക്കി വിട്ട് കട്ടങ്ങനെ പൊക്കിയെടുക്കുക ചെയ്യുന്നു. വലിയ മീനൊക്കെ ആണെങ്കിൽ നമ്മളത് ചുരുട്ടി വെച്ചാൽ പെട്ടെന്ന് അതിന് ലൂസാക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് വെള്ളത്തിലേക്ക് തന്നെ ലൂസാക്കി ഇടുന്നത്. അപ്പോൾ നമ്മളെ കട്ട പൊങ്ങി വന്നിട്ടുണ്ട്, ലൈന് ഒന്ന് എടുത്ത് നോക്കാം. നമ്മളെ ലൈനകത്ത് മീൻ കുരുങ്ങി കിടന്നിട്ടുണ്ട് കേട്ടോ. ഇതാ പൊങ്ങി വരുന്നു. എന്ത് മീനാണ് നോക്കാം നമുക്ക്. നല്ല കിടുക്കാച്ചി ചെമ്പല്ലിയാണ് കേട്ടോ, അടിപൊളി ചെമ്പല്ലി. വേണ്ട, നല്ലൊരു സൂപ്പർ ചെമ്പല്ലി. നമുക്ക് ഈ ചെമ്പല്ലി അടിച്ചിട്ടുള്ളത് പുഴമത്തീൻ്റെ അകത്താണ് കേട്ടോ. അടുത്ത ചൂണ്ടയും കൂടെ ഒന്ന് നമുക്ക് പൊക്കി നോക്കാം. ഇവിടെ നല്ല ആഴമുള്ള ഏരിയയാണ്, അതുപോലെ കല്ലൊക്കെ ഉള്ള ഒരു ഏരിയയാണ് കേട്ടോ. മീൻ ഉണ്ടാവും എന്നുള്ള നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം. നമ്മളെ കട്ട പൊക്കി വെച്ചിട്ടുണ്ട്, ലൈനകത്ത് മീനുണ്ട് കേട്ടോ. മീൻ ഡെത്തായിട്ടാണ് വരുന്നത്. അപ്പം മീൻ അടിച്ചതിൻ്റെ ശേഷം ചാവാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാ ഫുള്ള് ചെള്ള് കയറിയിട്ടുണ്ട് കേട്ടോ, മീൻ അടിച്ചതിൻ്റെ ശേഷം ചെള്ള് കയറിയിട്ടുണ്ട്. ഇതാണ് മീനിൻ്റെ മേലെ കാണുന്ന ചെള്ള്. ഞാനൊന്ന് ശരിക്ക് സൂം ചെയ്ത് കാണിച്ചുതരാം. ഇവറ്റകൾ കയറിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതിൻ്റെ പുറവശമൊക്കെ ഉണ്ടല്ലേ, കളറ് മാറിയത് രക്തം മൊത്തം ഊറ്റി കുടിക്കും. പിന്നെ സ്കിന്നിൻ്റെ അകത്തൂടെ കയറിയിട്ട് മാംസവും തിന്ന് തീർക്കും. മീനിൻ്റെ മേൽ വരുന്ന ഇപ്പോൾ ഒരു പേനമാരിയുള്ള ഒരു പരാഗജീവിയാണ് കേട്ടോ ചെള്ള്. ഇത് കണ്ടില്ലേ, ഇവരാണ് ചെള്ള് കുത്തിയിട്ട് മീനൊക്കെ ഇങ്ങനെ തുള്ളി നടക്കുന്നതും ചത്തു പൊന്നതും ഒക്കെ കണ്ടിട്ടുള്ളത്. അധികം മീനും ചത്തു പൊന്നുന്ന ആരും വെള്ളത്തിൽ വിഷം കലിക്കേണ്ടെന്നല്ല, ഇത് ഭയങ്കര ഉപദ്രവം ചെയ്യുന്ന ജീവിയാട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഈ ചെള്ള് എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമുക്ക് അടുത്ത ചൂണ്ടയും കൂടെ ഒന്ന് പൊക്കി നോക്കാട്ടാ. അതാ ഇതിനകത്ത് മീനുണ്ട് കേട്ടോ, നല്ല അടിപൊളി ചെമ്പല്ലി തന്നെയാണ്. കയറി വരുന്നു, നല്ല കിട്ടിക്കാറ്റ് ചെമ്പല്ലിട്ടാ. വലിയ ഹെവി ചെമ്പല്ലിയൊന്നുമല്ല,
ഒരു 700 ഗ്രാമിൻ്റെ അടുത്തൊക്കെ കാണും. എന്നാലും നല്ല ഭംഗിയുള്ള സൂപ്പർ ചെമ്പേ. ഇവിടെ നമുക്ക് മീൻ പിടിച്ചത് പാഡ്സിലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പാഡ്സ് തന്നെ വീണ്ടും ഇവിടെ കോർത്തിടാം, എന്നിട്ട് നമുക്ക് അടുത്ത ചൂണ്ട ഒന്ന് പിടിച്ചു നോക്കാം കേട്ടോ. പിടിച്ചത് അപ്പം നമ്മുടെ നൈറ്റ് ഫിഷിംഗ് വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ നൈറ്റ് ഫിഷിംഗ് വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് പറയണം. വീണ്ടും പോസ്റ്റ് ചെയ്യാനുള്ള ഊർജ്ജം നിങ്ങളുടെ കമൻസാണ്. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ 3 മീനാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.